വന്നിട്ടുള്ളത് ഒരു സയൻസ് എക്സ്പെരിമെന്റും കൊണ്ടാണ്. ഇന്നുസ് ഇന്നുസ് ഈ വെള്ളം തൊട്ടൊക്കെ നിക്ക് നിക്ക് ഇതിന്റെ അകത്തുള്ള പൊടികളൊക്കെ മാറുന്നുണ്ടോ നോക്ക്. ഒരു മാജിക് കണ്ടിട്ടെ ഇതിലേക്ക് നോക്കിക്കേ. അതൊരു മാജിക് ട്രിക്കാ. ഇനി ആക്കി വെക്കുന്ന കൂടെ മറിയില്ല എനിക്ക് പോണില്ലല്ലോ. ഇനി മാജിക് ഒന്നും കൂടെ കാണണോ? ശരി കാണിച്ചു തരാം. ഇന്നസ നോക്കിക്കേ. ഹലോ കണ്ടോ എല്ലാ സൈഡിലേക്ക് പോയത്? ഇതെങ്ങനെയാ സംഭവിച്ചത് നിങ്ങൾക്ക് കണ്ടേ നമുക്ക് കാണാം. ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെള്ളം പൊടിച്ചു കുരുമുളക് പൊടിയാണ് അതിന്റെ മുകളിലേക്ക് ഇടുന്നത്. കുരുമുളക് പൊടി ഇപ്പോൾ പൊന്തി കിടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ മാജിക് എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നുസ് നേരത്തെ കൈയിട്ടപ്പോൾ കുരുമുളക് പൊടിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ കൈയിട്ടപ്പോ കുരുമുളക് പൊടി എല്ലാം പ്ലേറ്റിന്റെ സൈഡിലേക്കായി മാറി നിന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കേണ്ടേ? ഞാന് വെള്ളത്തിലേക്ക് കൈയിടുമ്പോ എന്റെ കയ്യിൽ കുറച്ച് സോപ്പ് ആക്കിയിരുന്നു. അതുകൊണ്ടാണ് കുരുമുളക് പൊടി എല്ലാം പ്ലേറ്റിന്റെ സൈഡിലേക്ക് മാറിയത്. ഇനി നമുക്ക് ഇന്നുസിനെ കൊണ്ടതൊന്ന് ചെയ്യിപ്പിക്കാം. കണ്ടോ ഇന്നുസും കയ്യില് സോപ്പ് ആക്കിയപ്പോ കുരുമുളക് പൊടി എല്ലാം സൈഡിലേക്ക് പോയി. അതിങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വെള്ളത്തിന് അതിൻ്റെതായ ഒരു സർഫസ് ടെൻഷൻ ഉണ്ട്, അതായത് പ്രതലബലം. നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നു, പ്രതലബലം കുറയുന്നു. പ്രതലബലം കുറഞ്ഞ വെള്ളം പ്ലേറ്റിന്റെ സൈഡിലേക്ക് മാറുന്നു. അതോടൊപ്പം വെള്ളത്തിലുണ്ടായിരുന്ന കുരുമുളക് പൊടിയും വശങ്ങളിലേക്കായി നീങ്ങുന്നു. അപ്പോൾ നമുക്കത് ഒരു മാജിക് പോലെ ഫീൽ ചെയ്യുന്നു. ഇനി സിദ്ധ അവിടെ ഒരു മാജിക് കാണിക്ക. സോപ്പിട്ട് കൈ കഴുകുമ്പോൾ കൊറോണ വൈറസ് എങ്ങനെ പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പല പരസ്യങ്ങളിലും ഈ മാജിക് കണ്ടിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ശരിക്കും എങ്ങനെയാണ് സംഭവിച്ചതെന്ന്? ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. പുതിയൊരു എക്സ്പെരിമെന്റുമായി ഞങ്ങൾ വരുന്നതാണ്. ബൈ. ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ചെയ്യാൻ മറക്കരുത്.